ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്നിൻ രവീന്ദ്രനെയും വയനാട്ടിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജയെയും മത്സരിപ്പിക്കാൻ CPI തീരുമാനിച്ചു. തൃശൂരിൽ മുൻമന്ത്രി VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറും മത്സരത്തിനിറങ്ങും. 4 മണ്ഡലങ്ങളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. ഇന്നലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായത്. മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലാ കൗൺസിലുകളുടെ അഭിപ്രായം കൂടി തേടിയ ശേഷം 26 ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ അന്തിമരൂപം നൽകും. അതിനുശേഷം ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് പന്നിൻ രവീന്ദ്രൻ യോഗത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് സമ്മതിക്കുകയായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം ഉറപ്പായ തിരുവനന്തപുരത്ത് മുൻ MPയും ജനസമ്മതനുമായ പന്നിന് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനാകുമെന്നാണ് പാർട്ടി പറയുന്നത്. കഴിഞ്ഞ തവണയും ഇങ്ങനെ പറഞ്ഞാണ് C.ദിവാകരനെ മത്സരിപ്പിച്ചത്. പക്ഷേ ഫലം വന്നപ്പോൾ ഇരട്ടി ഭൂരിപക്ഷത്തിന് ശശി തരൂർ വിജയിച്ചു. 3 സ്ഥാനത്തേക്ക് ദിവാകരൻ തള്ളപ്പെട്ടു. സമാന സ്ഥിതിയുള്ള തൃശൂരിലും കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് VS സുനിൽകുമാറിനെ പരിഗണിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ എതിരിടാൻ ദേശീയ നേതാവ് തന്നെ വേണമെന്ന അഭിപ്രായമാണ് ആനി രാജയിലെത്തിയത്. CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെ ഭാര്യയാണ് ആനി രാജ. യുവനേതാവായ അരുൺകുമാറിലൂടെ മാവേലിക്കര മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് പാർട്ടിയുടെ ശ്രമം. AYF സംസ്ഥാന കമ്മിറ്റി അംഗവും കൃഷിമന്ത്രി P.പ്രസാദിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമാണ് അരുൺ. CPIയുടെ സ്ഥാനാർത്ഥികളെ കൂടി തീരുമാനിച്ചതോടെ ഇടതുമുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളുമായി. CPM മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ നേരത്തെ തീരുമാനിച്ചിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ 27 മുഴുവൻ സ്ഥാനാർത്ഥികളെയും മുന്നണി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും.